മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഇപ്പോൾ കണ്ണടകളുടെ കാലമാണ്. നമ്മുടെ എം എൽ എ മാർ രാപ്പകൽ പണിയെടുക്കുന്നത് കൊണ്ട് പലരുടെയും കണ്ണുകളും പ്രശ്നത്തിലാണ്. നല്ല കണ്ണട തന്നെ വെക്കണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. നല്ല കണ്ണടയ്ക്ക് നല്ല വിലയാകും. അതിനെന്താ, കണ്ണുപോയാൽ പിന്നെ നമുക്ക് ഭരിക്കാൻ പറ്റില്ലല്ലോ. കണ്ണട ഓരോന്നിനും എന്താ വില? അയ്യേ, അതിനാകെ വെറും 40,000-50,000 ഉള്ളൂ. അല്ല, അപ്പോൾ അതിൻ്റെ കാശ്? ഓ, കാശ് നമ്മുടെ ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതെടുത്താൽ ആരും ചോദിക്കാൻ പോകുന്നില്ല. അല്ല, അപ്പോൾ നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക് സാറിലെ പറഞ്ഞത് നമ്മുടെ സർക്കാർ വലിയ കടത്തിലാണെന്ന്, ശമ്പളം കൊടുക്കാനോ പെൻഷൻ കൊടുക്കാനോ ഒന്നും കാശില്ല എന്നും പറയുന്നത് കേട്ടു. അല്ലേ, നമുക്കുള്ളത് എടുക്കാനുണ്ട്, ജനങ്ങൾക്ക് കൊടുക്കാൻ കാശില്ലെന്നാണ് തോമസ് സാറ് പറഞ്ഞത്. ജനങ്ങളോടാണ് സാറ് മുണ്ട് മുറുക്കി എടുത്ത് നടക്കാൻ പറഞ്ഞത്. അല്ലാതെ ഇടത് വലത് എം എൽ എമാരോടോ ഈ കാശ് കൊണ്ട് നന്നായി പുട്ടടിക്കുന്നവരോടോ അല്ല. നമ്മുടെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ കണ്ണടക്ക് ഒരു 27,000 രൂപ വന്നപ്പോൾ എന്തായിരുന്നു ബഹളം? അപ്പോഴേ പറഞ്ഞില്ലേ അത് വലിയ വിലയല്ല, അതിലും നല്ല കണ്ണടമുണ്ടെന്ന്. ഇപ്പോൾ മന്ത്രിസ്ഥാനം, ഇപ്പോൾ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞ് കൊതിപ്പിച്ച RSP ലെനിനിസ്റ്റിൻ്റെ നേതാവായ കോവൂർ കുഞ്ഞുമോഹൻ്റെ കണ്ണടക്ക് ആകെ 44,000 രൂപ മാത്രമാണ് വില. അങ്ങേരെ MLA ആണേ. അതേപോലെ അടൂർ MLA ചിറ്റേം ഗോപകുമാറിൻ്റെ കണ്ണടക്കോ വെറും 48,000 രൂപ. നമ്മുടെ ആരിഫ് MLAയുടെ കണ്ണടക്ക് അത്രക്കൊന്നും പോയില്ല, വെറും 43,800 രൂപ മാത്രമേ ഉള്ളൂ. അല്ല, സ്പീക്കർ സാറിൻ്റെ കണ്ണടക്കും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. മുണ്ട് മുറുക്കി എടുത്തുകൊണ്ട് MLAമാർക്ക് വല്ല അസുഖം വന്നു കാണുമോ എന്ന എൻ്റെ ടെൻഷൻ. മന്ത്രി പറഞ്ഞാൽ കേൾക്കണമല്ലോ. അയ്യോ, മന്ത്രി പറഞ്ഞത് കേട്ടോണ്ടോ എന്നറിയില്ല, നമ്മുടെ MLAമാരുടെ എല്ലാവരുടെയും ആരോഗ്യം കുറച്ച് മോശമാണ്. ഈ സർക്കാർ വന്നതിൽ പിന്നെ നമ്മുടെ MLAമാർ ആകെ ചികിത്സക്കായി ചിലവാക്കിയത് വെറും 2,48,00,000 രൂപയാണ്. അതത്ര വലിയ തുകയാണ്. ഒരസുഖം വന്ന് ആശുപത്രി പോയാൽ എന്തൊരു ചിലവാണ്. പിന്നെ നമ്മുടെ MLAമാരൊക്കെ കുറച്ച് രോഗങ്ങളുള്ളവരാണ്. നമ്മുടെ ജോർജ് എം തോമസ് MLA ചികിത്സക്കായി ആകെ 35,00,000 രൂപ മാത്രമേ ഇതുവരെ ചിലവാക്കിയിട്ടുള്ളൂ. പിന്നെ കെ മുരളീധരൻ സാറ് ഒരു 25,00,000 രൂപയും, പിന്നെ PT തോമസ് 18,00,000 രൂപയും, MK മുനീർ MLA വെറും 15,00,000 രൂപയും മാത്രമേ ഇതുവരെയായി ചിലവാക്കിയിട്ടുള്ളൂ. പിന്നെ ഇവരോട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ചികിത്സിച്ചൂടെ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. ഗവൺമെൻറ് ആശുപത്രിയിൽ നല്ല ചികിത്സ വേണ്ടേ? പിന്നെ കേരളം ആരോഗ്യരംഗത്ത് അടിപൊളിയാണ്, പക്ഷേ നമ്മുടെ MLAമാരുടെയും മന്ത്രിമാരുടെയും ചികിത്സയ്ക്കുള്ള മരുന്ന് ഇവിടെയില്ല. അല്ല, ഈ 4 പേര് ഇത്രയും തുക കുറച്ച് ചിലവാക്കിയതിനാണോ ഇത്ര പറയാനിരിക്കുന്നത്? പണ്ട് UDF ഭരണകാലത്ത് നമ്മുടെ കായൽ ചാണ്ടി, ഛേ, തോമസ് ചാണ്ടി ആകെ 1,91,00,000 രൂപ മാത്രമാണ് ആരോഗ്യത്തിനായി ചിലവാക്കിയത്. പിന്നെ പാവം ഒരു കുഞ്ഞു കോടീശ്വരനായതുകൊണ്ട് ചിലവുണ്ടാകുമല്ലോ. ഓ, ഇനി ഓരോരുത്തരെയും പറയാൻ നിന്നാ ഇന്ന് സമയം തികയില്ല. നിയമസഭാ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പരിധിയില്ലാതെ ചികിത്സ എന്ന സേവനം സർക്കാർ നൽകിയതിൽ എന്താണ് തെറ്റിയെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മുടെ നിയമസഭയിൽ കുറച്ച് ഗുസ്തിയൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ക്ഷീണമൊക്കെ ആശുപത്രിയിൽ പോയി മാറ്റണമെങ്കിൽ ഈ കാശൊക്കെ നിർബന്ധമായും വേണം. പിന്നെ ഇപ്പോൾ മന്ത്രിമാർക്കും MLAമാർക്കും കുറച്ച് ശമ്പളം കൂട്ടാനുള്ള ഒരു പരിപാടിയുണ്ട്. മന്ത്രിമാരുടെ ശമ്പളം 50,000 നിന്ന് വെറും 90,300 രൂപയാക്കാനും MLAമാരുടെ ശമ്പളം 62,000 ആക്കാനുമാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇത് നിയമസഭയുടെ അംഗീകാരത്തിലെത്തുമ്പോൾ ആരും വേണ്ട എന്ന് പറയില്ല. ഇനി ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആ ശമ്പളത്തിൽ തൃപ്തിപ്പെടണം, കൈയിട്ട് വാരരുത്, പ്ലീസ്.